വലിയ വിമാനങ്ങൾ പോലെ തന്നെ ചെറിയ തുമ്പികളെ പോലത്തെ വിമാനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ പാസഞ്ചർ സർവീസുകൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന ചെറുവിമാന മോഡലാണ് ATR. എന്താണ് ഈ ATR? ഇതിന്റെ ചരിത്രവും വിശേഷങ്ങളും ഒന്നറിഞ്ഞിരിക്കാം. ചെറിയ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു ഫ്രഞ്ച് ഇറ്റാലിയൻ കമ്പനിയാണ് ATR. എവിയോൺസ് ഡി ട്രാൻസ്പോർട്ട് റീജിയണൽ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ATR എന്നത്. 1981 എയ്റോസ്പാഷ്യാലെ, എയറിറ്റാലിയ എന്നീ കമ്പനികളുടെ ഒരു സംയോജിത സംരംഭമായാണ് ATR പ്രവർത്തനമാരംഭിച്ചത്. 40 മുതൽ 50 വരെ സീറ്റുകളുള്ള ഒരു ചെറുവിമാനം പുറത്തിറക്കുക എന്നതായിരുന്നു ATRന്റെ പ്രഥമ ലക്ഷ്യം. അങ്ങനെ ഒടുവിൽ 50 സീറ്റുകളുള്ള ഒരു വിമാനം ATR നിർമ്മിച്ചു. ATR-42 എന്നായിരുന്നു ഈ മോഡലിന് പേര് നൽകിയത്. 1984 ഓഗസ്റ്റ് 16 ആദ്യത്തെ ATR-42 വിമാനം ഫ്രാൻസിലെ ടുളൂസ് എയർപോർട്ടിൽ നിന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ പറക്കൽ നടത്തി. 1985 ഫ്രഞ്ച് DGCA ഇറ്റാലിയൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ടൈപ്പ് സർട്ടിഫിക്കേഷൻ, സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതി എന്നിവ ATR-42 നൽകുകയുണ്ടായി. 1985 ഡിസംബറിൽ ATR-42-300 എന്ന പേരിൽ ആദ്യത്തെ വിമാനം ATR വിപണിയിലിറക്കി. ഫ്രഞ്ച് എയർലൈൻ ആയിരുന്ന എയർലിറ്റോറിലായിരുന്നു ATR-42 മോഡലിനെ ആദ്യമായി സ്വന്തമാക്കിയത്. 1986 ATR-42 സർവീസിലും വിജയത്തിലും ബോധ്യം വന്ന കമ്പനി കുറച്ചുകൂടി സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു എയർക്രാഫ്റ്റ് മോഡൽ പുറത്തിറക്കുവാനുള്ള ആലോചനയിലായി. അങ്ങനെ അവസാനം ATR-72 എന്ന മോഡൽ കൂടി കമ്പനി പുറത്തിറക്കി. 1988 ATR-72 പരീക്ഷണ പറക്കൽ നടത്തുകയും 1989 പാസഞ്ചർ കാർഗോ സർവീസുകൾ നടത്തുവാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. 1989 ഒക്ടോബർ 27 ഫിന്നിഷ് എയർലൈനായ ഫിൻഎയറിനായിരുന്നു ATR-72 ആദ്യമായി ഡെലിവറി ചെയ്തത്. 1989 അവസാനത്തോടെ മൊത്തം 400 എയർക്രാഫ്റ്റുകൾ ഡെലിവറി ചെയ്യുവാൻ ATR കമ്പനിക്ക് സാധിച്ചു. പിന്നീട് ATR-42, 72 എന്നീ മോഡലുകൾ ഒരേ രീതിയിൽ തന്നെ ഓർഡറുകൾ നേടുകയും മികച്ച പേരെടുക്കുകയും ചെയ്തു. 1990 ATR തങ്ങളുടെ ഇരു മോഡലുകളിലും പലതവണ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അപ്ഗ്രേഡ് ചെയ്യുകയുമുണ്ടായി. 2012 ATR തങ്ങളുടെ 1000-ാമത്തെ എയർക്രാഫ്റ്റ് സ്പാനിഷ് എയർലൈനായ എയർ നോസ്ട്രമിന് ഡെലിവറി ചെയ്തു. ഇതിനിടെ ATR-82 എന്ന പേരിൽ 78 സീറ്റുകളുള്ള ഒരു മോഡൽ പുറത്തിറക്കുവാൻ ATR കമ്പനി പദ്ധതിയിട്ടെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. നിലവിൽ വിപണിയിലുള്ള ATR മോഡലുകൾ ATR-42-600, ATR-42-600S, ATR-72-600, ATR-72-600F എന്നിവയാണ്. ATR-42 രണ്ട് ഫ്ലൈറ്റ് ക്രൂ സീറ്റുകളടക്കം 50 സീറ്റുകളും ATR-72 72 സീറ്റുകളുമാണുള്ളത്. ATR-42 22.67 മീറ്റർ നീളവും 24.57 മീറ്റർ വിങ് സ്പാൻ വീതിയുമാണുള്ളത്. ATR-72 നീളം 27.17 മീറ്ററും വിങ് സ്പാൻ വീതി 27.05 മീറ്ററുമാണ്. ATR-42 വിമാനങ്ങൾ ഇതുവരെ 47 അപകടങ്ങളിലും ATR-72 46 അപകടങ്ങളിലും പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എയർ ഇന്ത്യയുടെ അലയൻസ് എയർ, ഇൻഡിഗോ തുടങ്ങിയ എയർലൈനുകളാണ് ATR മോഡലുകൾ ഉപയോഗിക്കുന്നത്. കൊച്ചി കണ്ണൂർ റൂട്ടിൽ ഇൻഡിഗോ ATR-72 മോഡലാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. പാസഞ്ചർ സർവീസുകൾ കൂടാതെ കാർഗോ സർവീസുകൾക്കും ATR മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ATR-42 കൊളംബിയൻ നേവി, നൈജീരിയൻ എയർഫോഴ്സ്, മ്യാൻമർ എയർഫോഴ്സ് എന്നിവരും ATR-72 ഇറ്റാലിയൻ എയർഫോഴ്സ്, പാകിസ്ഥാൻ നേവി, ടർക്കിഷ് നേവി എന്നിവരും മിലിറ്ററി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. 2021 40-ാം വയസ്സ് പിന്നിടുമ്പോഴും 2-2 മോഡലുകളുമായി മികച്ച പേരെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ATR.
ഇനി എന്തെങ്കിലും ATR വിമാനങ്ങൾ കാണുകയോ അവയിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്ന അവസരം വന്നാൽ ഈ കാര്യങ്ങൾ ഒന്ന് ഓർക്കുക.